ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രൂ ഇൻസുറൻസ് വ്ളോഗ്സ്. പ്രസവശേഷം സൗന്ദര്യം പോകുമെന്ന് കരുതി ഗർഭിണിയാവാൻ മടിക്കുന്ന സ്ത്രീകൾക്ക് സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ 9 മാസം കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടക്കാതെ തന്നെ സുരക്ഷിതമായ സുഖപ്രസവം സാധ്യമാകും. ഇതെങ്ങനെ സാധ്യമാകും എന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ ബുദ്ധി ചൈനയുടേതാണ്. കൃത്രിമ ഗർഭപാത്രത്തിനുള്ളിൽ ഭ്രൂണം, ചൈനയുടേത് ലോകത്തെ മാറ്റിമറിക്കുന്ന പരീക്ഷണമാവുമോ? കൃത്രിമ ഗർഭപാത്രത്തിനുള്ളിലെ ഭ്രൂണത്തിന്റെ വളർച്ച നിരീക്ഷിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ശേഷിയുള്ള നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ചൈനയിലെ ഗവേഷകർ. ജിയാങ്സു പ്രവിശ്യയിലെ സുസൌവിൽ നിന്നുള്ള ചൈനീസ് ശാസ്ത്രജ്ഞരാണ് കൃത്രിമ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ നോക്കാൻ നിർമ്മിത ബുദ്ധിയെ പരീക്ഷിച്ചത്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് പ്രകാരം നിലവിൽ കൃത്രിമ സാഹചര്യത്തിൽ വളരുന്ന മൃഗങ്ങളുടെ ഭ്രൂണങ്ങളെയാണ് ഇപ്പോൾ നിർമ്മിത ബുദ്ധി നോക്കുന്നത്. മൃഗങ്ങളുടെ ഭ്രൂണങ്ങളെ പരിപാലിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ മനുഷ്യ കുഞ്ഞുങ്ങളുടെ ഗർഭകാല പരിചരണത്തിനും ഉപയോഗിക്കാമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ലോങ് ടേം എംബ്രയോ കൾച്ചർ ഡിവൈസ് എന്നാണ് ഈ കൃത്രിമ ഗർഭപാത്രത്തിന് നൽകിയിരിക്കുന്ന പേര്. വ്യത്യസ്ത അറകളിൽ വ്യത്യസ്ത ഭ്രൂണങ്ങളെ വഹിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ടാകും. തുടക്കത്തിൽ ഓരോ ഭ്രൂണത്തിൻ്റെയും ഗർഭസ്ഥ ശിശുവിലേക്കുള്ള വളർച്ചയെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഈ ജോലിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്സിജൻ വിതരണം, പോഷകങ്ങളുടെ ലഭ്യത തുടങ്ങി ഭ്രൂണത്തിന് വളരാൻ ആവശ്യമായ ഓരോ വിവരങ്ങളും പരിശോധിച്ച് അനുകൂലമായ സാഹചര്യം ഉറപ്പുവരുത്താൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കും. ഏതെങ്കിലും അപ്രതീക്ഷിത കാരണങ്ങളാൽ ഭ്രൂണത്തിൻ്റെ വളർച്ച നിലയ്ക്കുകയോ ഭ്രൂണം നശിച്ചു പോവുകയോ ചെയ്താൽ എത്രയും വേഗത്തിൽ ചുമതലപ്പെട്ടവരെ അറിയിക്കാനും നിശ്ചിത ഭ്രൂണം നീക്കം ചെയ്യാനും നിർമ്മിത ബുദ്ധി വഴി സാധിക്കും. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ ചൈനീസ് സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും ധാരാളം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രധാന വെല്ലുവിളികളിലൊന്ന് രാജ്യാന്തര നിയമങ്ങൾ ഇത്തരത്തിലുള്ള മനുഷ്യഭ്രൂണത്തിൻ്റെ പരീക്ഷണങ്ങളെയും കൃത്രിമ സാഹചര്യത്തിൽ വളർത്തിയെടുക്കുന്നതിനെയും അനുകൂലിക്കുന്നില്ലെന്നത് തന്നെയാണ്. 2 ആഴ്ചയിൽ കൂടുതൽ പ്രായമുള്ള മനുഷ്യഭ്രൂണത്തിൻ്റെ കൃത്രിമ സാഹചര്യത്തിലെ വളർച്ച അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റകരമാണ്. ഭ്രൂണാവസ്ഥയിലുള്ള മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ചും ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമെല്ലാം നിർണായക വിവരങ്ങൾ നൽകാൻ ഈ പരീക്ഷണം വഴി സാധിക്കുമെന്ന് ഒരു കൂട്ടം ഗവേഷകർ കരുതുന്നു. വാടക ഗർഭധാരണത്തെ പോലും ശക്തമായി എതിർക്കുന്ന രാജ്യമാണ് ചൈന. ഇത്തരത്തിലുള്ള ശിശുവിൻ്റെ ജനനത്തിന് ഏതെങ്കിലും ആശുപത്രികൾ തയ്യാറായാൽ ആ ആശുപത്രികൾക്കായിരിക്കും ഈ കുഞ്ഞിൻ്റെ ഭാവിയിലെ ഉത്തരവാദിത്തമെന്നും ചൈനീസ് നിയമങ്ങൾ അനുശാസിക്കുന്നു. ദശാബ്ദങ്ങളിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കിലൂടെ ചൈന കടന്നുപോകുമ്പോഴാണ് ഈ കണ്ടെത്തലുകളെന്നതും ശ്രദ്ധേയമാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിനായി 1979 ചൈന ഒറ്റക്കുട്ടി നയം ഏർപ്പെടുത്തുന്നത്. ഭാവിയിൽ ജനസംഖ്യയിൽ കുറവുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ചൈന 2015 മുതൽ 2 കുഞ്ഞുങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു. എന്നാൽ തുടർന്നും പുതുതലമുറയിലെ ദമ്പതികൾ കൂടുതൽ മക്കളെ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ 2020 ചൈന 3-ലേറെ കുഞ്ഞുങ്ങളുണ്ടായാലുള്ള ശിക്ഷാ നടപടികളും റദ്ദാക്കിയിരുന്നു. എന്തുതന്നെയാണെങ്കിലും ഇത് പ്രാവർത്തികമാവുകയാണെങ്കിൽ പ്രസവിച്ചാൽ സൗന്ദര്യം പോകുമെന്ന് കരുതി പ്രസവിക്കാതിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.